നമ്മളിലേ പോനെ. ആ എന്നാ പിന്നെ അടുത്തല്ലേ കാണാം. ഏ റിസൾട്ടിന് വരില്ലേ? ആ ശരി ശരി ഓക്കെ ബൈ. ഭവ്യച്ചി വെക്കേഷൻ എവിടെ പോന്നെ? ഞാൻ എവിടെയും പോകുന്നില്ലപ്പാ. കഴിഞ്ഞ വെക്കേഷൻ തന്നെ ചായക്കാവിൽ കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ ചൊറിയുന്ന ചേറുവാരുണ്ടാണേ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റൂല. എന്നാ പ്ലീസ് ചേച്ചി. ഏ നീ വേഗം വരുന്നുണ്ടോ? വീട്ടിൽ പോട്ടെ, ബാഗ് യൂണിഫോം എല്ലാം അയച്ചു വെച്ചിട്ട് വേണം. കടലും നല്ലല്ല അല്ലേഴും ആമ വെള്ളത്തിലും കരയിലും ജീവിക്കുകയും ചെയ്യും. അതിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എടുക്കാനും പാവല്ലട. അതങ്ങ് എത്തിയട, അത് പോന്നോക്കിയാട്ടെ. സമയം കളയാണ്ട് വരുന്നുണ്ടടാ. എടാ ചളിയിലാടാ, ആ ഉന്തി വിടറാ, ഒന്ന് ശരിക്കും ഉന്തിയാട്ടെ. ആ എന്നാ കുടിച്ചോ. ആ ഉന്ത് ഉന്ത്. അതാ പോന്ന്, അവരെ വിളിക്ക്. ഏ ഫൈസലേട്ടാ, ആ അവിടെ നിൽക്ക്. ഫൈസലേട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്നാടാ അച്ചു, ഒരു ബൈക്കാർക്കും പാന്ന്. അല്ലാന്ന്, ഓ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞനാ? ആരി ആ വെള്ളക്കുറുക്കനില്ലേ ആസാദ്, ഓൻ എന്തൊക്കെ പറഞ്ഞിടാന്ന്. ഫൈസലിക്കാ, ഓനെ മാമൻ ഓനൊരു ഫുട്ബോൾ കൊണ്ട് കൊടുത്തിനോലു. വെറും ഫുട്ബോൾ ഒന്നല്ല, ലോകകപ്പിലൊക്കെ കളിക്കുന്ന ബോളാന്ന് പോലും. പോണേ ബടായി എന്നല്ലാണ്ട്. അല്ലല്ല, ഞാൻ കണ്ടിനി ഓനാടുന്ന് ഒറ്റക്ക് കളിക്കുന്നുണ്ടേനി. എന്നാലും ഓനി ബ്രസീലിൽ നിന്നൊരു ഫുട്ബോൾ കിട്ടിയിട്ട് നമ്മളോടൊന്നും ഒന്നും പറഞ്ഞില്ല. പോട്ട്, നമ്മൾ ഫൈസലോട്ടോട് ഒന്ന് പറഞ്ഞുകൂടിയിരുന്നു. ആ വാടാ, നമുക്കൊന്ന് പോയി നോക്കാലോ. എന്നാ പിന്നെ വാടാ, പോയി നോക്കാം. നോക്കിയാ പോരാ, ആ വെള്ളക്കുറുക്കനോട് ചോദിച്ചിട്ട് തന്നെ വരും. ആന്നു അപ്പൊ നമ്മളെ തുഷാരിയല്ലോ, അവരെ നമുക്ക് അടുന്ന് കൂട്ടാന്നു. ഈ പിള്ളേരെ ഒറ്റക്ക് വിടണാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേടാ മീറ്റിംഗ് അവിടെ പോയി. പൂക്കല്ലാന്ന് എല്ലാം കൊള്ളാക്കി. എന്താണ് മിണ്ടില്ല? ഈ മരത്തിലാന്ന് എന്റെ കൂട്, കുഞ്ഞാളും ഉണ്ടാവും. കൂട് നോക്കിയിട്ട് കാര്യമില്ല മോനെ. നിങ്ങണ്ണാ നീ നോക്കിയിരുന്നോ? ഞങ്ങൾ ബോളാണ് പോകുന്നു. ബോളോ? ബ്രസീലിന്ന് കൊണ്ടുവന്ന ബോള്. ഞാനും വരുന്നേ. എന്നാ പോവാ. ആ പോവാ. ആ
കളിക്കുന്നതല്ല കൂടിയായിരുന്നു. സ്കൂള് തുറക്കുന്ന റീഡി ആയിരിക്കും ജീവിക്കണ്ട. മീനു മീനോ, ഓ എനിക്കൊരു പണിയുണ്ടേനു. നിങ്ങൾ അതിലെ പോടി. ഈ പൈസ പണിയോട് പണി. ആ പോടാ. എടാ നിബിനെ, എനിക്കൊരു സൈക്കിൾ കിട്ടിയ തറക്കേടില്ല. നിനക്ക് സൈക്കിളില്ല വണ്ടി, അത് ഞാൻ ഏറ്റനി. വാ പൈസലോട്ടാവല്ലേ. ഓ വീടി ഒരു സൈക്കിൾ വേണല്ലോ. വീടിയല്ല, ആരാ സൈക്കിൾ വെക്കലി. മിണ്ടാണ്ട് വാ പൈസലോട്ടാ. ഇത് ആ സൈക്കിൾ എടുത്തോ. ഇതായിട്ടാരും ഭാസ്കര ആയിട്ടില്ല. ഓറെ പണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കൊണ്ടുവച്ചാ മതി. എടുത്തോ എടുത്തോ. വിട്ടോ വിട്ടോ. എന്റെ അമ്മോ ഭാസ്കരാടൻ ഓടിക്കോ. കിട്ടൊന്നുമില്ല, എന്തിനാ വെറുതെ ഓടി. എനിക്ക് കിട്ടുമല്ലോ ചെയ്യൂ. ഇല്ല കിട്ടൊന്നുമില്ല, ആഗ്രഹിക്കണ്ട നീ. അതെ നോക്ക്, കിട്ടാനൊന്നും പോന്നില്ല. അതന്നെ വെറുതെ എന്തിനാന്ന്. അത് പോയില്ലേ. ഇനി പൂഞ്ഞാനായിട്ടില്ലൊന്നും ഉണ്ടാവില്ല. ഞാൻ പോവെന്ന് ഫൈസലായിട്ടും പറഞ്ഞ വരാണ്ടിക്കൂല. അതാ വരുന്നേ. എന്റെ ഫൈസല എത്ര സമയം നമ്മൾ കാത്തുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒറ്റക്കരുത് ഫൈസലാട്ടാ. ഇപ്പൊ ശരിയാക്കി തരാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. നീ വലിയ ഡിമാൻഡ് ഒന്നും ആക്കണ്ട ഫൈസലേ. ഒന്നും മിണ്ടാണ്ട് അച്ഛനെ. കുറച്ചും കൂടി ഇപ്പറിപ്പുറം. കച്ച കച്ച കയറിട്ടു, കച്ച കച്ച കയറിട്ടു, കയറാലഞ്ചു മടക്കിട്ടു, ഇലഞ്ചു മരത്തിൽ കെട്ടിട്ടു, ഡാഡിയിടും ഡും ഡാഡിയിടും ഡും ഡും. ഒരാൾക്ക് പത്ത് പ്രാവശ്യം ഇല്ലേ. ഒന്നാണ് രണ്ടാമത് ഞാനാവും. ആ ഒന്ന് ഫൈസലാട്ടാ താങ്ക്സ്. രണ്ട് േ ഓയ് എടാ ഫൈസലേ, നാളത്തെ പത്രത്തിൻ്റെ കൂടെ നമ്മളെ പരിപാടിയുടെ നോട്ടീസ് ആയിട്ടൊന്ന് പ്രസിഡന്റ് പറഞ്ഞു കേട്ടോ. അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് എടുത്തോളാന്ന്. പിന്നെ ആ ഷെർലക് ഹോംസിന്റെ പുസ്തകത്തിന്റെ കാര്യം എടാ, അത് കിട്ടിയില്ലടാ മോനെ, കിട്ടിയിട്ടാ തരും കേട്ടോ. ആ ഏടാ എന്റെ ഉമ്മക്ക് എങ്ങനെ ഉണ്ട്. വെള്ളക്കുറുക്ക റെഡി. ഈ
ഇനി ആര് ഇവനെ വള്ളക്കുറുക്കാന്ന് വിളിക്കണ്ട. എന്റെ അമ്മോ ഭാസ്കരാട്ടൻ കണിഞ്ഞു. എടുത്തോ എന്റെ സൈക്കിള്. ഞാൻ തരൂല്ല, എന്റെ കൊള്ളാം, ഞാൻ തരൂല്ല. പെണ്ണല്ലേ അനക്ക് തരൂലല്ലോ പോലും. എന്റെ ടീം റെഡി, നിബിന്റെയോ റെഡി. ആദ്യം ബോൾ ഓടിക്കുന്നവർക്ക് കോട്ടന്റെ പടിഞ്ഞാറേ ഭാഗം. ആ എന്നാടാ നിന്റെ ഒന്നും കണ്ണു കാണുന്നില്ലേ? ഇനി മുതൽ ഇവിടെ കളിക്കാനൊന്നും പറ്റില്ല. ഒരു ബോൾ കളിക്കാറ് പിള്ളേരെ, ഇനി ബോളും കൊണ്ട് ഈ ഭാഗത്ത് കണ്ടുപോറ്. പാഞ്ഞോ പാഞ്ഞോ, നമ്മളെ പിള്ളേരനെപ്പാ. ആ നമ്മളെ പണി നടക്കട്ടെ. ആ നോക്കാം. കുറച്ചധികം ഉണ്ടാവും. എന്നാടാ ഞാൻ വരുന്നില്ല. എന്നാടാ പ്രശ്നം? മാമനോട് എത്ര ചോദിച്ചിട്ടാറി ബോൾ കിട്ടിനി. എന്നിട്ടിപ്പോ നമ്മളെല്ലാരും കൂടി പൈസ വിരിച്ചിട്ട് ബോൾ വാങ്ങാന്ന് വിചാരിച്ചല്ലേ, അന്നേരാന്ന് ഇത് കിട്ടീനി. ശരിയാണ്, നമ്മളെ കോട്ടുന്ന് വെക്കേഷൻ എന്തെല്ലാം കളി കളിക്കാന്ന് വിചാരിച്ചാന്ന്. നമ്മക്ക് ഭാഗ്യമില്ല. വാ നമ്മളെ മേല് ബോളില്ലേ, ഒരു സ്ഥലം കിട്ടോ നോക്കാം. ആ എന്താടോ ഒന്ന് കളിയൊന്നും ഇല്ലേ? നമ്മളെ പുതിയ കോർട്ടുണ്ടാക്കാൻ പോകുന്നു. നമ്മളെ ഗ്രൗണ്ട് വിറ്റു പോലും. ഓഹോ, എന്നാ പിന്നെ നിങ്ങൾ പുതിയ കോർട്ടുണ്ടാക്ക്, ഞാനും കൂടാടോ. അതല്ലേ നല്ല, നമുക്കെല്ലാം കളിക്കണ്ടേ? ഏ നിങ്ങളൊപ്പം ഞാനും ഉണ്ടോ? വാ. അല്ലാടാ ആ കൈപ്പാട്ടിനടുത്ത സ്ഥലമായാലോ? ആ അത് മതി, നമുക്കവിടെ പണിയെടുത്ത് നോക്കാം. കൂടിക്കോ, പക്ഷെ ഗ്രൗണ്ട് ഉണ്ടാക്കണം. നല്ല പണി ഉണ്ടാവും.
നല്ല പണിയുണ്ടാവും. നമ്മളെ കൊണ്ട് കയ്യോ? അതൊക്കെ പറ്റും, പക്ഷെ റിസ്ക്കാണ്. ഫൈസലേട്ടാ, നമുക്ക് കളിക്കണ്ടേ? വേണം വേണം. എന്നാ വാ. നിങ്ങളെ കൊണ്ട് ഇതെല്ലാം പറ്റുമോ? വേണ്ടാതെ ഒരു പരിപാടി. വെയിലാറും ആ പറമ്പത്താരം പോയി കളിക്ക്. നിനക്ക് കത്ത മണിയോട്ടുണ്ടെങ്കിലേ നിന്റെ വീട്ടിലാടെ എത്തിക്കും. ഓരോരോ ചോദ്യങ്ങൾ. ഏയ്, സമയം കളയണ്ടെന്ന് വേമ്പ. പണിയൊന്നും എടുക്കുന്നില്ലേ? പോടാ, ഒരു പണിക്കാരൻ. പുറത്തല്ലാവോ? ഏയ്, ചോരച്ചിട്ട് വന്നിട്ട് ഏതാ നീ? പോയാ പിന്നെ വരാണ് കറി. വേം വന്നോളണം. ഫൈസലായിട്ടും പോയില്ലേ? ആ, ഞാൻ പോയിക്കോളാന്ന്.
കുരുവിക്കൂട്ടിലെ കുരുവി എവിടെയാ പോയിട്ടുണ്ടാവുക? വെക്കേഷൻ അല്ലേ, നാട്ടിൽ ടൂർ പോയിട്ടുണ്ടാവും. കുഞ്ഞിക്കുട്ടികളോട് പറയുമ്പോൾ എന്നോട് പറയണ്ട കേട്ടാ. ഫൈസലാട്ടൻ പറയുന്ന കേക്കണ. പിന്നെ ആ കുരുവിക്കൂട്ടിലെ കുരുവിനാ ഒരു വെള്ളക്കൂക്കാന പോലെ ഓടിച്ചു നീ. കുഞ്ഞി കുഞ്ഞി കുറുക്ക നമ്മള് ഫുട്ബോൾ കോർട്ട് ഉണ്ടാക്കാൻ പോന്ന രാജീവട്ടം കൈക്കൊണ്ട് അത്ര ഓടില്ല എന്നിട്ടാന്ന് സാറിലടാ പോട്ട്. ഏട്ടന്മാരല്ലേ, വാ. തേച്ച് മണ്ണായി. ആ കഴിച്ചിനി. കൈക്കോട്ടിങ്ങനാടാ പൈസലാട്ട എല്ലാരും എത്തിയില്ലേ? ആ എത്തി തുടങ്ങുന്നു. ആ റെഡി. ആ എന്നാ ഇനി നമുക്ക് പോസ്റ്റിന്റെ പണി എടുക്കാം. വാ, നിങ്ങ പോയിട്ട് വലശ്ശേരിയാക്ക്. പ്രവീണേ പോയിട്ട് പോസ്റ്റ് എടുക്ക് വേ. നേരെ
പാവാച്ചി. എന്ത് കിട്ടിയാലും നിനക്ക് വേണം എന്ന് പറഞ്ഞാല്? പ്ലീസ് ഏട്ടാ, ഞാൻ തരൂല. ഏട്ട നിക്ക്, ഏട്ടാണ്ട് എന്നാണേ ഒരു പാവക്കുട്ടി. ഓ ഓ, പാവക്കുട്ടീനെ കളിപ്പിക്കണ്ട, പ്രായം. അതൊക്കെ കൊടുത്തേണേ. വേണ്ട വേണ്ട, ഓളത് കളയും. ഓള് കളയൂലപ്പാ. തരൂല, കൊടുക്കണ്ടേ. ചെറുതാന്ന് വെച്ചിട്ട് എല്ലാരും ഓളെ കൊഞ്ചിച്ചു വഷളാക്കി. എന്താണ് ഒരു മൂടോട്ട്? പോടാ. എന്നാപ്പാ പറയപ്പാ. നീയല്ലേ എന്റെ കുരുവി കൂടെ കളഞ്ഞിനി. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ഇല്ലോലോ, മനുഷ്യന്മാരോട്ടായാലും കുരുവിയൊന്നും തിരിച്ചു തരൂല മോനെ. ആയിക്കോട്ടെ, അതിന് നിനക്ക് കഷ്ടമൊന്നും ഇല്ലല്ലോ, അത് നീ നോക്കണ്ട, പോടാ. എന്നോട് മുണ്ടൂല? ഇല്ല, ഞാൻ നിന്നോട് കുച്ചിടൂല. ആയിക്കോട്ടെ. എന്നാ പിന്നെ പറഞ്ഞോ, പറഞ്ഞോ. ആ ബവിയച്ചിന്റെ പെട്ടീന്ന് ആ പാവച്ചി നിനക്ക് എടുത്തരുവ. റെഡി റെഡി. വന്നടാ. എന്തോ കളത്തിലുണ്ട് ചെക്കനെ. ബവ്വേച്ചി, ഓൻ കളക്കുറുക്കനാ, സൂക്ഷിച്ചോ. എന്നാടാ ഒന്നുകൂടി പറയടാ, എന്നാണ് പാടിപ്പിക്കുന്നേ? അടിച്ചിട്ട് കൂമ്പാട്ടു, എന്നാ പിന്നെ വിളിക്കണോ? എടാ പ്രവീണെ, എത്ര നേരായി നിന്നെ പരതുന്ന്. ഒരാവശ്യം നോക്കിയാ കിട്ടൂല. പറഞ്ഞാ കേട്ടോ, അതാ നിനക്കല്ലേ. വാടാ എന്റെ കൂടെ. പോടി പ്രവീണ. ഇന്നാ നെറ്റി റെഡി. ഫൈസലേട്ടാ, ഞാൻ പോവേന്ന്, എനക്ക് വീട്ടിൽ പണിയുണ്ട്. ഓളൊരു പണി, ഞാനും പോവേന്ന്. വൈകുന്നേരമായി അമ്മേന്റെ കൊല്ലു. നമ്മൾ നാളെ കളിക്കാൻ തുടങ്ങൂലേ? ഉറപ്പായിട്ടും. ഫൈസലേട്ടാ, ബൈ. ഇന്ന് അമ്മേന്റെ വേൾക്ക് ഉറപ്പാണ്. അനുശ്രീ, നേരം മോന്തിയായില്ലേ, വാ. വൈകിയാ പറയണേ. ഇല്ലേട്ടാ, എന്റെ കാര്യം പോക്കന്നെ. നീ ബവ്യനെയും ജിന്നിനെയും കൂട്ടിക്കോപ്പാ, ഞാനും നീ ഇവര് പോയിക്കോളാ. ഫൈസലാട്ടനും തുഷാരിയേ റോട്ടിലേക്കുള്ള വഴിയുമ്പോൾ ഇരിട്ടാന്ന്. ഇന്നാ റോട്ടിലെത്തുമ്പോ വിളിച്ചുണ്ടാവല്ലേ.
എടാ ഫൈസലെ, ആ കതിയാക്കൂടില് മഞ്ഞൊക്കെ ലീക്കായി പറ്റ ഉപ്പുവെള്ളം കയറി. കുറച്ച് മണ്ണൂത്തിയിടാൻ മറ്റേ നീലേടി പോയി. ഭാസ്കരേട്ടാ, എന്തെല്ലാം ചൊറയുണ്ടായി? നിനക്കെന്നാ ഒരു ക്ഷീണം പോലാ? ഒന്നുമില്ല. ഉമ്മ, ഞാനിന്ന് നേരത്തെ കിടക്കുകയും മോന്തിക്ക് കേറി വന്നിട്ട് കഞ്ഞി കുടിക്കാണ്ടാടാ കിടക്കുന്നേ. എന്നാ മോനെ നിനക്ക് പറ്റിയേ? നല്ല ചൂടുണ്ടല്ലടാ. നിങ്ങളൊന്ന് അനങ്ങാണ്ടിരിക്കുമ്മാ. ആ കഞ്ഞി എടുത്താട്ടണേ. മോനെണീക്ക്, ചൂട് കഞ്ഞി കുടിച്ചാല് പനിയൊക്കെ വേർത്തു പോവും. രാവിലെ പേപ്പറും കൊണ്ട് പോണ്ടിയാ. പറ്റോ മോനെ നിനക്ക്? അപ്പൊക്കെ ശരിയാവുമ്മ. ആ വേർക്കുന്നുണ്ട്. ഉമ്മ രാവിലേക്ക് നോക്കിക്കോ. തങ്കമായ പങ്കിലൊങ്കും ചൊങ്കരായ മോനി, പാല് ചായ ജൂത് ചേർത്തി തരും മുത്ത് മോനി. മോന്റെ വാപ്പ വരുമ്പോൾ തോനെ പലഹാരം, ചാഞ്ഞ പൊന്നും ചായൽ തൊട്ടിലാട് കുഞ്ഞി മോനെ. ഉയിതമുള്ള പൈതലാകും പിന്നെ നീയും മോനെ. നിന്നെ കൊണ്ട് വേണം പറഞ്ഞ് ഈ ബോള് ബ്രസീലിന് കൊണ്ടുവന്നല്ലാന്ന്. ദുബായിൽ നിന്ന് വരുമ്പം ബോംബെ നിന്ന് വാങ്ങിയതാന്ന്. സത്യായിട്ടു ചോദിച്ചോക്ക്. എന്താ എനിക്കാൻ പറ്റുന്നുണ്ടോ? മന്തി കഴിച്ചാ മതി. ഇനി വരുമ്പോ രതീഷ്ട കൂടി എടുത്തോ. ഓനും കൂടി കൂട്ടിക്കപ്പാ. ഓക്കെ, എന്നാ ശരി. സെറ്റപ്പ് ഗ്രൗണ്ടാന്നല്ലോ ഇതിങ്ങളാക്കിയതാ. പിന്നെ അല്ലാണ്ട്
ഓ ബോളും ഉണ്ടല്ലേ, നോക്കട്ടെ. അടിപൊളിയാണല്ലോ. പ്രവിയാനിയ ആ ബോളും എടുത്തോ. അപ്പുറം 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 രാജീവ അടിപൊളിയാണല്ലേ പിള്ളേർ. എത്ര കാലം നമ്മളൊരു ഗ്രൗണ്ട് അന്വേഷിച്ച് നടക്കുന്നല്ലേ. പിള്ളേർ നോക്കുമ്പോൾ ടോപ്പ് ആക്കി പെട്ടെന്ന് നോക്കട്ടെ. അവന് നീ എന്നാ കളിക്കുന്നു, ഇങ്ങനെ ബോളെല്ലാം പുറത്ത് പോയി എടുത്തോണ്ട് തന്നെ. അടിപൊളി. നമുക്ക് ഇന്നുതാ തുടങ്ങിക്കൂടെ. ആ ബോൾ എടുത്തിട്ട് വാടാ. എന്നാടാ തരാന്ന് വിഷമോ. പോയേ പോയേ, മക്കളുടെ പോയേ. എന്നിട്ട് വലിയവരെല്ലാം കളിക്കുന്ന കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് പ്രത്യേകം പറഞ്ഞാ പോ പോ പോടെ പോടെ പോടെ. ആ പാടാ പാടാ പോ. ഒന്ന് വേഗോ. എന്താടാ ഔട്ട് നട ഗോൾ അടിക്കല്. ഞാൻ പറഞ്ഞില്ലേ ഈ പിള്ളേർക്ക് കളിയൊന്ന് അറിഞ്ഞുകൂടാന്ന്. ഓരോ കളിക്കും അതിന്റെ നിയമങ്ങളുണ്ട് കുട്ടികളെ, അത് പഠിക്കണം. എന്നാ പിന്നെ ഈ കേട്ടന്മാർ കളിക്കുന്നതുകൊണ്ട് പഠിച്ചൂടെ. ഈ ബോള് ശരിയില്ലപ്പാ. അത് പിള്ളേരെ ബോളല്ലടാ, നമ്മുടെ ബോൾ തന്നെയാടാ നല്ലേ. നീ പോയിട്ട് നമ്മുടെ മറ്റേ ബോളിംഗ് എടുത്തിട്ട് വന്നേ. എടാ കളിയെല്ലാം പഠിച്ചിട്ട് കോട്ടന്ന് കളിച്ചാൽ മതി, ഒന്ന് പോയിട്ടായിരുന്നു. പോയെ പോയി പോയെ പോയെ. പിള്ളേർ ശരിക്കുള്ള കളിയൊന്നും പഠിക്കാൻ ആയിട്ടില്ല. Oh.
വിളിക്കാണ്ട് കൊട കൂടി ക്ലാസ് കയറടാ. ഞാൻ കഴിഞ്ഞ പോലെ നാല് ശീലം ഇപ്പൊ പോയിരിക്കണ്ട്. പഴയ ക്ലാസ്സിൽ ഇരുന്നാ മതി. മാഷു എനിക്ക് പുതിയ ക്ലാസ്സിൽ കൂട്ടിപ്പോയി. ഞാൻ അതിന് ബുക്കൊന്നും എടുത്തില്ലല്ലോ ചേച്ചി. സാരി വേട, ഇന്നലെ ഉച്ചവരെ ഉണ്ടാവും. ഇതിയാ കേട്ടാ, ഇന്ന് അസംബ്ലി ഉണ്ടാവുക. ഇന്നൊന്നും ഉണ്ടാവില്ലടാ. എനിക്ക് വീട്ടിൽ പോണോ? മഞ്ഞിരിക്കുന്നു.